ഓ, ഈ നെയിൽ പോളിഷിലൊക്കെ എത്ര വെറൈറ്റി കളറുകളാണല്ലേ. ഈ കളർ നോക്കുന്നതിന് മുമ്പ് അതിൽ ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം നോക്കേണ്ടത്. ഓ, തുടങ്ങി. ഇതിലും ഇൻഗ്രീഡിയൻസ് നോക്കണം, ഇത് തിന്നാനുള്ളതല്ല. അത് ശരി തന്നെ, പക്ഷെ ഇത് കയ്യിലല്ലേ ഇടുന്നത്. അതെ, ഈ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ നമ്മൾ പോലും അറിയാതെ ഉള്ളിലേക്ക് പോണത് അറിയുന്നില്ലായിരിക്കും. അത് ശരിയാണല്ലോ, ഇതിനെന്താണ് പ്രശ്നം? ഇതും കുഴപ്പമാണ്? കുഴപ്പമാണ്, പക്ഷെ വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ചാൽ മതി. അതെങ്ങനെ? നിങ്ങൾ വാങ്ങിക്കുന്ന നെയിൽ പോളിഷിൽ ഇനി പറയുന്ന മൂന്ന് കെമിക്കൽസിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കാം. ഓക്കെ, ഏതൊക്കെയാണത്? ഒന്ന് ഫോർമാൽഡിഹൈഡ്. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇത് സ്റ്റെറിലൈസിന് വേണ്ടി നെയിൽ പോളിഷിൽ ചേർത്തതാണ്. ഓക്കെ, ഇത് വേറെ എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഈ ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് ക്യാൻസറിന് വരെ കാരണമാവുന്ന പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്? രണ്ടാമത് DBP, ഡൈബ്യൂട്ടൈൽ ടൈലറ്റ്സ്. എന്ന് വെച്ചാൽ ഈ നെയിൽ പോളിഷിനെ ഫ്ലെക്സിബിൾ ആക്കാൻ യൂസ് ചെയ്യുന്നത്. ഇതും പണിയാണോ? പിന്നല്ലാതെ, ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തന്നെ അവതാളത്തിലാക്കാൻ ശേഷിയുള്ളതാണ്. അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. ഇത് യൂറോപ്പിൽ ബാൻഡ് ആണ്. അപ്പോൾ മൂന്നാമത്തത് ടോളോയിൻ. ഇത് നെയിൽ പോളിഷ് സ്മൂത്ത് ആവാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓ, അത് ശരി. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് പെയിന്റിലും തിന്നറിലുമാണ്. അപ്പോൾ ഇതുമൂലം എന്തെങ്കിലും രോഗങ്ങൾ വരാൻ, അത് പറയുന്നതിനേക്കാൾ നല്ലത് വായിക്കുന്നതാ. നമ്മുടെ സ്കിന്ന് മുതൽ കിഡ്നി ലിവർ വരെ പ്രശ്നത്തിലാക്കും. ഓ അല്ല, ഇതിനെന്താ വഴി? ഇനി വാങ്ങിക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. ഓക്കെ ഓക്കെ. അത് മാത്രമല്ല, നല്ല ബ്രാൻഡുകളിൽ ഇത് കാണാൻ സാധ്യത വളരെ കുറവാണ്. ഈ ഫുട്പാത്തുകളിൽ നിന്നും അതുപോലെ തന്നെ ഉത്സവ പറമ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കും.